പക്ഷെ കേസ് തോൽക്കാൻ വേണ്ടി പോവുകയാണ്. പുലത്തിൽ പണിയെടുക്കുന്നവനാണ് പുലയാടി മോൻ എന്നല്ല, പുലം എന്ന് പറഞ്ഞാൽ വയൽ, വയലത്തിൽ വയലിൽ പണിയെടുക്കുന്നവനാണ് പുലയാടി മോൻ പുലയാടി. അപ്പോ വയലിൽ പണിയെടുക്കുന്ന ആള് ആടുന്നവൻ എന്ന രീതിയിലാണ് ഞാൻ പുലയാടി മോൻ എന്ന് വിളിച്ചത് എന്നൊക്കെ അവിടെ വാദിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അവസാനം, അതിന്റെ പര്യവസാനം ഈ കേസ് തോൽക്കുമെന്ന് ഉറപ്പാകുമ്പോൾ എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ചിട്ട് ഈ നിയമജ്ഞരായ ഈ ചെറുപ്പക്കാര് വട്ടം കൂടി ആലോചിക്കുന്നതെന്നാണ് ഈ കഥ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനു മുമ്പ് പറയാ, അതിന്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഈ ഇവരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും രുക്മിണിയുടെ പാത്രത്തിൽ നിന്ന് മാത്രം ഇവരാരും ഭക്ഷണം കഴിക്കാറില്ല. എല്ലാം തന്നെ വീട്ടി പട്ടതിരിപ്പാടും അതുപോലെ അവരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ തലമുറയാണ് ഈ ഈ വക്കീലന്മാരുടേത്. പക്ഷെ ഇവിടെ എല്ലാവരും ഇരുന്ന് പന്തിഭോജനം നടത്തുമ്പോൾ, എല്ലാവരും ഇരുന്ന് ഉച്ച ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ഈ രുക്മിണിയുടെ പാത്രത്തിൽ നിന്ന് ഇവരാരും ഒരു ദിവസം പോലും ഒരു ഇത്തിരി ചോറോ അല്ലെങ്കിൽ കറികളോ സ്വീകരിക്കാറില്ല. അവള് കൊണ്ടുവരുന്ന ചേറ്റുമീനിന്റെ തല അവരെ ഇപ്പോഴും ഓർമ്മിക്കുന്നത് പഴയ കാലത്തെ ജാതീയതയെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ രുക്മിണിയുമായിട്ട് വലിയൊരു അസ്വാരസ്യം ഇവർക്കിടയിലുണ്ട്. രുക്മിണി ഇവരിൽ നിന്ന് മാറി നടക്കുന്ന ഒരാളാണ്. എങ്ങനെ രുക്മിണിയെ തങ്ങളുടെ വലയിലാക്കും എന്നതിനെ കുറിച്ച് ഇവർ പിന്നീട് ആലോചിക്കണം. കാരണം കേസ് ജയിക്കണമെങ്കിൽ ഒരു കോംപ്രമൈസിലെത്തണം. കോംപ്രമൈസിലെത്തണമെങ്കിൽ രുക്മിണിയുമായിട്ട് കൂട്ടുകൂടിയേ തീരൂ. അപ്പോഴെന്ത് ചെയ്യും? അതിനിടയിലാണ് മനസ്സിലാവുന്നത് രുക്മിണിക്ക് അവിടെയുള്ള ഒരു സവർണ അഡ്വക്കേറ്റുമായിട്ട് ഒരു പ്രണയബന്ധമുണ്ട്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ തൽക്കാലം അവളെ പ്രണയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ പ്രണയിച്ചതിന് ശേഷം അടുത്ത മാസം അവൻ കാനഡയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവനുമായിട്ട് ഈ സവർണ യുവാവുമായിട്ട് ഇവര് സൗഹൃദമുണ്ടാക്കുകയും അങ്ങനെ ഈ സവർണ യുവാവിന്റെ അഡ്വക്കേറ്റിന്റെ ഒത്താശയോട് കൂടിയിട്ട് ഇവരെല്ലാവരും കൂടി ഒരു പന്തി ഭോജനം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു. പന്തി ഭോജനം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ല്, ചരിത്രപരമായ നാഴികക്കല്ലാണ് പന്തി ഭോജനം എന്ന് പറയുന്നത്. ചേറായിൽ വെച്ചിട്ട് AIF എന്ന പ്രക്ഷോഭകാരിയാണ് പന്തി ഭോജനം നടത്തിയിട്ടുള്ളത്. അത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അധ്യായം തന്നെയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു പന്തി ഭോജനം, പന്തി ഭോജനത്തിന്റെ പുതിയൊരു വേർഷൻ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഒരു സ്വാർത്ഥലാഭം, അന്ന് ചേറായിൽ വെച്ചിട്ട് സഹോദരൻ അയ്യപ്പൻ നടത്തിയ പന്തി ഭോജനത്തിന്റെ പുതിയൊരു രൂപം, അത് ഒരു ചരിത്രപരമായ ആവശ്യമായിരുന്നു, ഒരു ചരിത്രപരമായ പ്രതിഷേധമായിരുന്നു, പ്രക്ഷോഭമായിരുന്നു അത്. പക്ഷെ ഇന്ന് ഈ ഒരു പന്തി ഭോജനം എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയപരമായ സ്വാർത്ഥപരമായ നിയമപരമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ട് മാറുന്നു. ഇവിടെ ഈ രുക്മിണിയെ, പിണങ്ങിപ്പോയ രുക്മിണിയെ തിരിച്ചു വിളിക്കുന്നു. തിരിച്ചു വിളിക്കുന്നത് രുക്മിണിയുടെ കാമുകനായ സവർണം തന്നെയാണ്. അയാളും വരുന്നു, ബാക്കി ഈ മൂന്ന് അഡ്വക്കേറ്റ്സും കൂടി ഇരുന്നു കൊണ്ട് രുക്മിണിയുമായിട്ട് ഒരു പന്തി ഭോജനത്തിൽ ഏർപ്പെടുകയാണ്. ഇന്ന് വരെ അവളുടെ ഭക്ഷണപാത്രത്തിൽ നിന്ന് ഒരിക്കൽ പോലും അവരൊന്നും സ്വീകരിച്ചില്ല. പക്ഷെ ഇന്ന് ഇവള് കൊണ്ടുവന്ന ഭക്ഷണപാത്രത്തിൽ നിന്ന് നമ്പൂതിരി സ്ത്രീയായ ഈ അഡ്വക്കേറ്റ് ഈ മറ്റേ ഈ ചേറ്റുമീനിന്റെ തല സ്വീകരിക്കുകയാണ്. അത് അവൾ ഒരിക്കലും കഴിക്കാത്തൊരു സാധനമാണ്. പക്ഷെ എങ്കിലും അവളത് ചേറ്റുമീനിന്റെ തല ഇട്ട് ചവച്ച് കഴിക്കുകയും അങ്ങനെ അവിടെ പുതിയൊരു സൗഹൃദം, പന്തി ഭോജനത്തിലൂടെ പുതിയൊരു സൗഹൃദം ഉടലെടുക്കുകയും ആ സൗഹൃദത്തിന്റെ അവസാനം രുക്മിണി ഈ സുഹൃത്തായ ലേഡി അഡ്വക്കേറ്റിന് ഹസ്തദാനം നൽകുകയും അങ്ങനെ അവിടെ കാപ്പക്കുട്ടി എന്ന് പറയുന്ന പാവപ്പെട്ട ഈ ദളിത് ആയ ഒരു മനുഷ്യനെ അറിയാതെ ഒരു സൗഹൃദം ഉടലെടുക്കുകയും ഒരു ഉടമ്പടി ഉണ്ടാവുകയും ഈ കേസ് ഞാൻ കോംപ്രമൈസിൽ എത്തിച്ചോളാമെന്ന് രുക്മിണി വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. കാരണം നമുക്കറിയാം ഈ കഥയിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയുള്ള ഉടമ്പടികൾ, അതായത് ഒരു അവർണൻ ഒരു സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉന്നത രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവനൊരിക്കലും അവർണനായിട്ട് നിലനിന്നുകൊണ്ട് അവന്റെ സ്വത്വത്തെ കണ്ടെടുക്കാനല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് അവൻ സവർണനാവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രുക്മിണിക്ക് എപ്പോഴും ആഗ്രഹം ഈ സവർണന്മാരുടെ കൂട്ടത്തിൽ നിൽക്കാനായിരുന്നു. പക്ഷേ രുക്മിണി ഈ പന്തി ഭോജനം കഴിഞ്ഞ് രുക്മിണി പിന്മാറുന്നതോടുകൂടിയിട്ട് ഈ നമ്മുടെ ഈ ക്യാരക്ടർ നേരെ വന്നിട്ട്, ഈ നമ്പൂതിരി പെൺകുട്ടി അഡ്വക്കേറ്റ് നേരെ വന്നിട്ട് അവിടെയുള്ള വാഷ് ബേസിനിൽ ചർത്തിക്കുകയാണ്.
അപ്പോ ഛർദിച്ചിട്ട് ചേറ്റുമീനിന്റെ തല വെള്ളത്തിൽ ഒഴുക്കി കളയുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു 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 ചതിവിൻ്റെതായ ഒരു മദ്യഭോജനം, അതായത് സവർണന്മാർ രുക്മിണിയായ അവർണ ആയ സ്ത്രീയെ ചതിക്കുന്നു, അതേസമയത്ത് തന്നെ രുക്മിണി അതിനും താഴെയുള്ള കാപ്പുകുട്ടി എന്ന് പറയുന്ന തന്റെ വർഗത്തിൽപ്പെട്ട മനുഷ്യനെ പരാതിക്കാരനെ ചതിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പുതിയ ജാതിയുടെ ഒരു ഗൂഢമായ കൂട്ടുകെട്ടുകളെ കുറിച്ചുള്ള ഒരു കഥയാണ് ഈ പന്തിഭോജനം എന്ന് പറഞ്ഞ കഥ.